വള്ളഹിയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി കൊണ്ട് വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഫസല്ലി ലിറബ്ബിക വൻഹർ, ആ കൂട്ടത്തിൽ ആകയാൽ നീ നിന്റെ രക്ഷിതാവിന് വേണ്ടി നിസ്കരിക്കുകയും ബലികർമ്മം നിർവഹിക്കുകയും ചെയ്യണം. കൽപ്പനയാണ് സഹോദരങ്ങളെ. മിക്ക ഫുഖഹാക്കളും അഹല്ലുലമാക്കളും വള്ളഹിയത്ത് എന്ന് ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ പ്രബലമായ സുന്നത്തായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ രൂപത്തിൽ ബലികർമ്മം നിർവഹിക്കാൻ സാധിക്കണം. അല്ലാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം ബലികർമ്മങ്ങൾ നിർത്തേണ്ടത്. ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ, അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ ആരാണോ ബലികർമ്മം നടത്തുന്നത് അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിക്കട്ടെ എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സഹോദരങ്ങളെ. അതുകൊണ്ട് ഓരോ ബലികർമ്മവും ഓരോ വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. ഖുൽ ഇന്നസ്സലാത്തി വനുസുഖി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, വിശ്വാസികളായ ഓരോ ആളുകളും അല്ലാഹുവിന്റെ മുമ്പിൽ ദൃഢവിശ്വാസത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ്, ഇന്നസ്സലാത്തി, അല്ലാഹുവേ എന്റെ നിസ്കാരമാകട്ടെ എന്റെ പ്രാർത്ഥനകളാകട്ടെ, വനുസുഖി അതുപോലെ തന്നെ എന്റെ ബലികർമ്മമാകട്ടെ മറ്റു ഇതര ഇബാദാത്തുകളാകട്ടെ, വമഹിയായ എന്റെ ജീവിതമാകട്ടെ വമമാത്തി എന്റെ മരണമാകട്ടെ, ലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനുള്ളതാകുന്നു. ആ അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ഉലുഹിയത്തിൽ ഞാനും നിങ്ങളും നിർബന്ധത്തോടുകൂടി പങ്കെടുക്കാൻ എടുക്കും നിങ്ങൾക്കും സാധിക്കണം. ലയ്യനാലല്ലാഹു ലുഹുമുഹ വലാ ദിമാഉഹ വലാകിൻ യനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങൾ അറുക്കുന്ന ബലിമൃഗങ്ങൾ ഉണ്ടല്ലോ അവയുടെ മാംസമോ ആ മാംസത്തിലൂടെ ഒഴുകുന്ന രക്തമോ അള്ളാഹുവിങ്കലെത്തുന്നില്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നത് നിങ്ങളുടെ തഖ്‌വയാണ്, നിങ്ങളുടെ ഈമാനാണ്, നിങ്ങളുടെ ഇഖ്‌ലാസാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, തീർച്ചയായും അല്ലാഹു നമ്മളിൽ നിന്നും തഖ്‌വ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ മുമ്പിൽ കറകളഞ്ഞ ഈമാനിന്റെ പ്രതീകങ്ങളായി വ്യക്തിത്വങ്ങളായി മാറാൻ പ്രിയപ്പെട്ട വിശ്വാസികളെ ഉൽഹിയത്തിലൂടെ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നമ്മൾ വിചാരിച്ചാൽ നടക്കാൻ ഒരു പ്രയാസവുമില്ല. സഹോദരങ്ങളെ, ഒരു ഷെയർ എത്രയാ? 7000, 7500, 8000, ഇത്രയല്ലേ ഉണ്ടാവുള്ളൂ സഹോദരങ്ങളെ. ഇനി അതല്ല, ഇതിന് കടിയില്ല, എനിക്ക് ഒറ്റക്ക് കടിയോ എങ്കിൽ ഒരു ആടിന് ഒറ്റക്ക് അറുക്കാൻ പറ്റും. ഇങ്ങനെ പല രൂപത്തിൽ ഉൽഹിയത്തിൽ നമ്മുടെ ഷെയർ നമുക്ക് ചേർക്കാൻ വേണ്ടി സാധിക്കും സഹോദരങ്ങളെ. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മാക്സിമം 7 ആളുകൾക്ക് ഒരു പോത്ത് അല്ലെങ്കിൽ ഒരു മാടിന് ഷെയർ കൂടാം, ആടിന് ഷെയർ ഇല്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹോദരങ്ങളെ, പല ആളുകൾ ചിന്തിക്കുന്നത് ഞാൻ ഉൽഹിയത്തിന് പോയിട്ടില്ലെങ്കിലും കൂടിയിട്ടില്ലെങ്കിലും ശരി, പള്ളിക്കമ്മിറ്റി എന്ന അർത്ഥ ആ ഉൽഹിയത്തിൻ്റെ എണ്ണത്തിൽ നിന്നുമുള്ള മാംസം എൻ്റെ വീട്ടിലേക്ക് എത്തുള്ളൂ, പിന്നെ എന്തിനാ ഞാൻ ഉൽഹിയത്തിൽ 7500 രൂപ കൊടുത്ത് ഒരു ഷെയർ കൂടിയിട്ട് ആകെ 3-4 കിലോ വാങ്ങിയിട്ട് വീട്ടിൽ വെക്കുന്നത്? നമ്മൾ അറുക്കുന്ന മൃഗത്തിൻ്റെ മാംസമോ രക്തമോ അല്ല അള്ളാഹു സ്വീകരിക്കുന്നതും നോക്കുന്നതും. ആ എണ്ണത്തിൻ്റെ വലുപ്പമല്ല, അതിൻ്റെ കിലോ അല്ല, അതിൻ്റെ രക്തത്തിൻ്റെ അളവല്ല നോക്കുന്നത്, മനസ്സിൻ്റെ അളവാണ്, മനസ്സിൻ്റെ തഖ്‌വയാണ്. അതിനെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അളക്കുന്നത്. നീ ആഗ്രഹിക്കുന്ന 7500 രൂപയേക്കാളും വലുത് നിന്റെ ഈമാനും നിന്റെ ഇഖ്ലാസും അള്ളാഹു ഇക്കണ്ട കാലം വരെ നിന്റെ ജീവിതത്തിൽ നിന്റെ ദുന്യവയായ ഭാഗങ്ങളിൽ ഉണ്ടാക്കിത്തന്ന ആരോഗ്യവും ആയുസ്സും സാമ്പത്തിക സ്രോതസ്സുകളുമാണോ നീ ആഗ്രഹിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്? അതാണ് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ആ അള്ളാഹുവിനെയാണോ നമ്മൾ ഭയപ്പെടുന്നത്? ആ അള്ളാഹുവിനെയാണോ നമ്മൾ സ്നേഹിക്കുന്നത്? അല്ല. ഒരു ഷെയറിന്റെ മൂല്യമായ 8000 രൂപയാണ് സഹോദരങ്ങളെ, ശരിക്കും ആലോചിക്കുക. അതുപോലെ തന്നെ മൃഗത്തെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതും. ഒന്ന്, കണ്ണിന് കാഴ്ചക്കുറവുള്ളതും വ്യക്തമായ രോഗമുള്ളതും അതുപോലെ തന്നെ പ്രായം ചെന്ന് യാതൊരു നിലക്കുമുള്ള എഴുന്നേറ്റ് നിൽക്കാനുള്ള ശേഷി പോലുമില്ലാത്ത മൃഗങ്ങളെ ഉൽഹിയത്തിന് വേണ്ടി തിരഞ്ഞെടുക്കരുത്. മറ്റൊരു ഭാഗത്ത് ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ ഉൽഹിയത്തിന് ഉദ്ദേശിക്കുന്ന മൃഗത്തിൻ്റെ പല്ലിനും കൊമ്പിനും ന്യൂനതയുണ്ടെങ്കിൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ കണ്ണ്, അതിൻ്റെ ചെവി നിങ്ങൾ ശരിക്കും പരിശോധിക്കണം. ആ ചെവിയും കണ്ണും മുന്നോട്ടോ പിന്നോട്ടോ ചെരിവുള്ളതോ എന്ന് പറഞ്ഞാൽ അംഗവൈകല്യം ബാധിച്ചതോ ചെവി കീറിപ്പോയതോ അല്ലെങ്കിൽ ചെവി മുറിഞ്ഞു പോയതോ ആയ മൃഗങ്ങളെ നിങ്ങൾ ഒരിക്കലും തന്നെ
അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി നിങ്ങൾ ഉദ്ഹിയത്ത് അറുക്കരുത് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഉദ്ഹിയത്തിന് വേണ്ടി നിയ്യത്ത് വെച്ച് ഷെയർ കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഒറ്റക്ക് അറുക്കാൻ തീരുമാനിച്ചിട്ടുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, ദുൽഹിജ്ജ മാസത്തിന്റെ മാസപ്പിറവി നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ഹിയത്തിന് വേണ്ടി തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തങ്ങളുടെ മുടിയും നഖങ്ങളും വിട്ടേക്കട്ടെ എന്ന് പ്രവാചകൻ മുറിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അങ്ങനെ ഒരുങ്ങിയിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ മാസപ്പിറവിക്ക് മുമ്പ് തന്നെ നഖവും മുടിയും ഒക്കെ നീക്കാനും വൃത്തിയാക്കാനും, അത് കക്ഷത്താണെങ്കിലും അത് മറ്റേത് ഭാഗങ്ങളിലാണെങ്കിലും ശരി, നിയ്യത്ത് വെച്ച് മാസപ്പിറവി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അറുക്കുന്ന സമയം വരെ പിന്നെ അത് നീക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായിട്ടാണ് സഹോദരങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തിയത്. അത്തരത്തിലുള്ള മുത്തഖീങ്ങളിൽ, മുബഹിദീങ്ങളിൽ, മഹ്സിനീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.